അപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് നോക്കി, ഇപ്പോൾ നമ്മുടെ കിക്കിനെയും മിക്കിനെയും കണ്ടില്ലായിരുന്നു. നേരെ റോഡ് സൈഡിൽ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായി നമ്മുടെ തള്ളപ്പൂച്ചയുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കിക്കീസിനും മിക്കീസിനും ആണെങ്കിൽ റോഡ് സൈഡിൽ കിടന്ന് കടികൂടി കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് തീ മുകളിലേക്കൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. കാര്യം രാവിലെ ആകുമ്പോഴത്തേക്കും അവൻ്റെ പ്രായത്തിലുള്ള പെൺപൂച്ചകളൊക്കെ ചിലപ്പോൾ വഴി നടക്കുന്ന സമയമായിരിക്കും, ഇപ്പോൾ വായി നോക്കാൻ പോയി ഇരിക്കുന്നേ ആയിരിക്കുള്ളൂ. നമ്മുടെ തള്ളപ്പൂച്ച ഇവിടെ നൈസായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മിക്ക താഴെ വന്നപ്പോൾ ഒരു ചെറിയൊരു പൂമ്പാറ്റനെ കണ്ടു. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് പക്ഷി. പക്ഷേ പൂമ്പാറ്റനെ കിട്ടിയില്ലായിരുന്നു, അത് പറന്നുപോയി. ഞാനപ്പോൾ നേരെ അകത്തേക്ക് കയറി വന്നപ്പോൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ പുറകെ പോന്നു. ഇവരാണെങ്കിൽ പിടച്ച് ഓടി ചാടിക്കയറി വന്നു. നമ്മളുടെ വെള്ള കുഞ്ഞാണെങ്കിൽ അവിടെ പയ്യനെ ആടി ആടി നടന്ന് വരുന്നുണ്ട്. വെള്ളം അടിച്ചിട്ട് നടക്കണ പോലെയാണ് അവൻ നടക്കുന്നത്. അവർ കാല് ഏറെക്കുറെ ഉറച്ചു തുടങ്ങിയെങ്കിലും ചെറിയൊരു സൈഡ് വലി ഉണ്ട്. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപിനെ പോലെ ചെറുതായിട്ട് ഒന്ന് സ്പീഡിന് നടക്കാൻ നേരത്തെ ഒന്ന് സൈഡിലേക്കായി പോകും. നേരം നമ്മളിപ്പോൾ അവന് മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മെഡിസിൻ ഒരു വിറ്റാമിൻ സപ്ലിമെൻ്റ് ആണ് കൊടുക്കുന്നത്, വീറ്റാ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതും നമ്മളുടെ ഒരു കണ്ണിലിടാനുള്ള ആൻറ്റിബയോട്ടിക് തന്നിരുന്നു ഡോക്ടർ. പിന്നെ ഇവിടെ സ്ഥിരം ഉള്ള ഒരു സംഭവമാണ് ഇതുപോലെയുള്ള പൂമ്പാറ്റകൾ. നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ഭയങ്കര കൗതുകമാർന്നൊരു വസ്തുവാണ്. കൗതുകം വേറെ ഒന്നും കൊണ്ടല്ല, അവർ നേരെ ഇത് പറക്കണം കഴിഞ്ഞാൽ അടുത്ത് വന്ന് പാത്ത് വതുങ്ങി നിൽക്കുക, അതിനെ ആക്രമിക്കുക, തിന്നുക എന്നുള്ളതാണ്. ഇവിടെ പിന്നെ നിറച്ച് ചെടികളും കാടുകളൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ പാറ്റ പല്ലി പൂമ്പാറ്റകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഒരു മണിക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ പിന്നെ വീടിന് ചുറ്റും അടുക്കള ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഒരു ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിക്കിനെ നമ്മൾ സ്ഥിരം മിക്കപ്പോഴും അകത്ത് കയറ്റി ഇടണ കാരണം അവനാണ് എല്ലാവർക്കും വേണ്ടി ഫിഷ് ചോദിക്കാനൊക്കെ, ഫിഷ് അല്ല ഫിഷ് ആണെങ്കിലും എന്ത് ഫുഡാണെങ്കിലും ചോദിക്കാനൊക്കെ വരിക. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മ മീൻ കാണിച്ചപ്പോഴത്തേക്കും കിക്കിക്ക് എന്തോ സാധാരണ ചാടി കയറി കഴിക്കാറുള്ളതാണ്. ഇതിപ്പോൾ ഐസും കട്ടിയായിട്ട് ഇരിക്കാനുണ്ടാന്ന് തോന്നണം. പിന്നെ അതിൻ്റെ ചെകളയും പൊളിഞ്ഞ ഒരു ഭീകരരൂപം പോലെയാണ് ഇപ്പോൾ ആ മീൻ ഇരിക്കുന്നത്. അപ്പോൾ കിക്കിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും കിക്കി ഇടയ്ക്ക് ചീറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും ഇന്ന് മീൻ കണ്ടപ്പോൾ അല്പം പേടിച്ചുപോയി. എന്തായാലും ലാസ്റ്റ് നമ്മളത് ചൂടാക്കി കൊടുത്തു കേട്ടോ അവർക്ക്. കുസി എന്തി കുസി അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാനും നമ്മുടെ ചക്കീസും കൂടി നേരെ നമ്മുടെ ഗാർഡനിൽ പോയി ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മളുടെ മേലൊക്കെ എന്തോ കുളിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, മേലൊക്കെ വന്ന് പിടിച്ച് നക്കി നക്കി ക്ലീനാക്കി തരുന്നുണ്ട്. അവരെ തള്ളപ്പൂച്ച എപ്പോഴും മക്കളെ എപ്പോഴും ഇങ്ങനെ നക്കി കടിച്ചൊക്കെ ക്ലീനാക്കി കൊണ്ടിരിക്കും. അതുപോലെയാണ് അവനിപ്പോൾ നമ്മളെ കെയർ ചെയ്യണത്. അവൻ ഇങ്ങനെ കടിക്കുമെങ്കിലും വലിയ വേദനയൊന്നും എടുക്കില്ല കേട്ടോ. നമുക്ക് നല്ല രസമാണ് ഇങ്ങനെ അവനിങ്ങനെ നക്കി പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കും. പോറലോ അങ്ങനെ പൊട്ടലോ ഒന്നും അങ്ങനെ വരത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ആ സൈഡിലുള്ള ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ചെറുതായിട്ട് ഞെക്കിയേക്കുക. ഒപ്പം പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കുക.